ഇത് മാസം ഓട്ടോറിസ്റ്റാണ്. നമ്മളെ ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സിലേറ്റർ കേബിൾ റേസ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് ബ്രേക്കൊക്കെ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ എൻജിൻ ഓയിൽ മാറണം, അങ്ങനെ ഒന്ന് രണ്ട് വർക്കായിട്ട് കയറിയാണ്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുമ്മ ഉപയോഗിച്ചേക്കുന്ന ലൈൻഡർ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. പക്ഷേ പരമാവധി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് പരമാവധി ആയേക്കുന്നതുകൊണ്ട് തന്നെ ലൈൻഡർ മാറ്റിയിടണമാണ് സേഫ്. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നോക്കുമ്പോൾ ഓയില് നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഈ ഓയില് ശരിക്കും ഉണ്ടല്ലോ ചേഞ്ച് ചെയ്യുന്ന ടൈം കൃത്യമായിട്ട് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നത്, ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഓയിൽ ലെവൽ ചുരുവല്പം കുറവ് കാണുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് തരാം. ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ കുറഞ്ഞു പോകണ്ടോ എന്നുള്ള ദിവസം നോക്കണം കേട്ടോ. ഇനി അതല്ല ഓടിയിട്ട് കുറഞ്ഞേക്കണമെങ്കിൽ ഓക്കെ. കാരണം ഇങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ എഞ്ചിൻ്റെ സിലിണ്ടർ പിസ്റ്റലിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ചസ് വരും, കംപ്ലൈൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ മാറണുണ്ട്. അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത് 3000 കിലോമീറ്റർ പ്ലസ്, ഇപ്പോഴത്തെ കിലോമീറ്റർ പ്ലസ് 3000 കിലോമീറ്ററാണ് അടുത്ത ഓയിൽ ചേഞ്ച് വരാം. പക്ഷേ അതിനിടയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങണം. കാരണം അതെന്തെങ്കിലും അങ്ങനെ ഓയിൽ ലെവൽ കാര്യമായിട്ട് കുറഞ്ഞു പോയാൽ എഞ്ചിൻ ഹെഡിലേക്കുള്ള ഓയിൽ പമ്പിങ് ഒക്കെ കുറയും, കംപ്ലയിൻസ് പെട്ടെന്ന് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഇതുമ്മേ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നത് ശരിയാണ്, അതുമ്മ കിടക്കണത് ഇതിൻ്റെ പ്ലഗ് അല്ല, ശരിക്കും ഇതിൻ്റെ ഇച്ചിരി നീട്ടം കൂടിയ ടൈപ്പ് പ്ലഗ്ഗാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കമ്പനി പ്ലഗ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെസ് നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളും ലോഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാൻ എന്തായാലും. ഓക്കെ.